കൈണ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇതിൻ്റെ കമ്പനിയുടെ പേര്. ഇതിപ്പം ഞങ്ങൾ ഇതിനകത്ത് ഒരു ബാദുഷാ നിയാസൻ, എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ബാദുഷാ നിയാസൻ അവരെ പരിചയപ്പെടുന്നത്. അവരാണ് ഞങ്ങളെ ഈ ഒരു ജോലിയിലേക്ക് എന്നെ വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരിട്ട് ഞങ്ങളെ വനിതാ ഫെസ്റ്റ് ഞങ്ങൾ ഇൻ്റർവ്യൂവിന് കയറുന്ന സമയത്ത്, ഞാൻ കഴിഞ്ഞ മാസം ഫസ്റ്റ് കയറിയതാണ് ഈ കലൂർ വനിതാ സ്റ്റേഡിയത്തിലാണ്. നമുക്ക് കലൂർ ഫെസ്റ്റ് നടക്കുന്ന സമയത്താണ് ഞങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. അത് ഈ മേഡം നേരിട്ടാണ്, ഞങ്ങളെ റഫീന എന്ന് പറയുന്ന മേഡമാണ് നേരിട്ട് ഇൻ്റർവ്യൂ നടത്തിയത്. അന്നേരം ബാദുഷാ നിയാസ് ഞങ്ങളുടെ സമയത്തുണ്ട്, പക്ഷേങ്കിൽ ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങളെ അവർ കണ്ടിട്ടുമില്ല അറിയത്തുമില്ല, അവരല്ല ഇൻ്റർവ്യൂ ചെയ്തത്, ഞങ്ങളെ ഡയറക്റ്റ് എച്ച് ആർ ഐന്നാണ്, ഞങ്ങൾ ഞങ്ങളുടെ ഡോക്യുമെന്റ്സ് പോലും അവിടെയാണ് കൊടുത്തതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ ഫുൾ ഡോക്യുമെന്റ്സ് ഞങ്ങളുടെ ഫുൾ ഓഫർ ലെറ്ററും കാര്യങ്ങളും ഒന്നും തന്നിട്ടില്ല. ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾ ആവുന്ന പറഞ്ഞാണ് എനിക്ക് ഓഫർ ലെറ്റർ ഉണ്ടല്ലേ, ഞാൻ വർക്ക് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ കിട്ടിയാൽ കയറി നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ഞങ്ങൾ എങ്ങനെ അറിയും, അതുകൊണ്ട് നിങ്ങൾ ഒരാഴ്ചത്തേക്കും ജോലി ചെയ്യ്, അത് കഴിയുമ്പോൾ തന്നെ ഓഫർ ലെറ്റർ തരാമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തത്? ഞങ്ങളിപ്പോൾ ഒരു 10-15 പേരെങ്കിലും ഇപ്പോൾ ഉണ്ട്. അത്രയും പേർക്ക് സാലറി കിട്ടിയിട്ടില്ല? അവർക്ക് കിട്ടിയിട്ടില്ല, സാലറി കിട്ടിയിട്ടില്ല. അവർക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ മാസമൊക്കെ, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കാരണം ആ പേയ്മെന്റ് മുഴുവൻ അവരുടെ കയ്യിൽ തന്നെയാണ് വരുന്നതും, എങ്ങോട്ടും പോകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ നിലവിൽ എത്ര മാസമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ? ഞാനിപ്പോൾ കയറിയിട്ട് ഒരു മാസമായി. ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ പൈസ ഇല്ലാതിരുന്ന ഞങ്ങൾ കടം വാങ്ങിച്ചിട്ടാണ് ഇതിലേക്ക് ഫീൽഡിലെല്ലാം പൊക്കോണ്ടിരുന്നത്. ഇപ്പോൾ അത് 10-15 രൂപ അതും കടമാണ്. ബേസിക് സാലറി പോലും ഞങ്ങൾക്കില്ല എന്നാണ് പറയുന്നത്. ഒരു കമ്പനി എന്ന് പറയുമ്പം നമ്മൾ കയറുന്ന ഏത് കമ്പനിയിൽ കയറിയാലും നമുക്കൊരു ബേസിക് സാലറി അതുള്ളതാണ്. ഇപ്പോൾ ടാർജറ്റ് അച്ചീവ് ആയില്ലെങ്കിൽ ഇൻസെൻറ്റീവ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും അംഗീകരിക്കും. അതായത് എല്ലാ കമ്പനികളിലും അങ്ങനെ ഒരു റൂളുണ്ട്. പക്ഷെ ഇവർ പറയുന്നത് ടാർജറ്റ് അച്ചീവ് ആയില്ലെങ്കിലും ബേസിക് സാലറി ഉൾപ്പെടെ ഇല്ല എന്നാണ് പറയുന്നത്. നമുക്ക് കമ്പനിക്ക് വേണ്ടിയിട്ട് ലാഭം ഉണ്ടാക്കാനല്ലല്ലോ, നമ്മളും വരുമാനത്തിനുവേണ്ടിയാണല്ലോ നമ്മളും ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. ഇവരുടെ ഈ സ്ഥാപനത്തിന്റെ പേരെന്താ? വേറെ എവിടെയെങ്കിലും ഇവരുടെ? ഇവർക്കൊരു ഷോപ്പുണ്ട്, ഹോം കെയർ എന്നും പറഞ്ഞുണ്ട്. അതായത് കലൂർ ചമ്മണി ടവർ, അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഇവരുടെ ഒരു ഷോപ്പ്, ഹോം കെയർ. ഇത് ഇവർ മൊത്തത്തിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ അവരവിടെ എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സ്കിൻ കെയറിന്റെ പേരിൽ. അവരാണ് അത് ഫുൾ സ്റ്റോക്ക് എടുത്തിട്ട് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടർ ആക്കി എടുത്തിരിക്കുമായിരുന്നു ഈ ഹോം കെയർ. അപ്പോൾ അവിടെയാണ് ഫുൾ സ്റ്റോക്ക് ഇപ്പോൾ ഇവരുടെ കയ്യിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഇവരും നമുക്ക് സാലറി തരുന്നില്ല. ഇവർ പറയുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നൊരു സാലറിയിൽ നിന്നാണ് സ്റ്റോക്ക്, സൂപ്പർ സ്റ്റോക്കിസ്റ്റിൽ നിന്നാണ് വാങ്ങിച്ചു തരേണ്ടത്. അവർ സാലറി തരുന്നു, പക്ഷെ അവർ തരത്തില്ല. കാരണം ആ സാറിനെ 600,000 രൂപയോളം പറ്റിച്ചിട്ടിരിക്കുകയാണ് ഇവർ. അവരുടെ ഫുൾ സ്റ്റോക്ക് എടുത്തുകൊണ്ട് പോകുന്നിരിക്കുന്ന ഇവരാണ്. ആ സാറിന് അത്രയും 100,000 ഇപ്പം കൊടുക്കാൻ കിടക്കുക, പിന്നെ എങ്ങനെ അവർ തരും സാലറി? അഞ്ചാം തീയതി ഞങ്ങളോട് വന്ന് പരാതി കൊടുത്തു. ഞങ്ങൾ എല്ലാവരും വന്നു, ഓൾ ടീം എല്ലാവരും വന്ന് പരാതി കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിക്കാം എന്നിട്ട് സംസാരിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ 2 ദിവസം കൊണ്ട് അവർ വന്നില്ല. എന്നിട്ട് മിനിഞ്ഞാന്നാണ് ആ മാഡം പിന്നെ നിയാസ് ബാദുഷ അവരൊക്കെ വന്ന് സംസാരിച്ചത്. അപ്പോൾ അവർ ഞങ്ങളോട് ഇന്നാണ് വരാൻ പറഞ്ഞത്. ഇന്ന് അവർ വരാൻ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും എത്തി സംസാരിച്ചപ്പോൾ അവർ പറയണത് ഞങ്ങൾ സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഷോപ്പുകളിലേക്ക്, അവരെ നിന്ന് ഞങ്ങൾ ചെക്ക് വാങ്ങിച്ച് കൊടുക്കുക, എന്നാലാണ് ഇവർ സാലറി തരുള്ളൂ എന്ന് പറയണത്. കാരണം ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്ത് ഒരു മാസം കഴിഞ്ഞു, പക്ഷേ ഞങ്ങൾ 25-ാം തീയതി കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് എല്ലാ ഷോപ്പിലേക്കും പ്രൊഡക്റ്റ് ബില്ലടിച്ചിരിക്കുന്നത്. ഈ മാഡത്തിൻ്റെ മകൻ്റെ ലാപ്ടോപ്പിൽ നിന്നാണ് ഞങ്ങൾ ഓരോ ഷോപ്പിലേക്ക് മെയിൽ ID, ആ മാഡത്തിൻ്റെ മെയിൽ ID വെച്ചിട്ടാണ് അടിച്ചത്. ആ ബില്ല് ഞങ്ങൾ 25-ാം തീയതി അടിച്ചു, 27-ാം തീയതിക്ക് ശേഷമാണ് അത് ഷോപ്പുകളിൽ എത്തിയിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് 21 ദിവസം 31 ദിവസത്തിലാണ് ചെക്ക് റിട്ടേൺ വരിക? പക്ഷെ അത്രയും ദിവസം ആയിട്ടില്ല, ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പോഴേക്കും എങ്ങനെയാണ് ഞങ്ങൾ ഈ 30,000-ത്തിൻ്റെ 70,000-ത്തിൻ്റെ ചെക്ക് ഞങ്ങൾ എങ്ങനെ മേടിച്ചു കൊടുക്കും? അവിടെ സെയിൽ നടത്താൻ പോലും ഒരു BA പോലും വെച്ചിട്ടില്ല. അതെന്താ ഞങ്ങൾക്ക് ഇവർ പറ്റിക്കുന്ന ഉറപ്പായപ്പോൾ ഞങ്ങൾ അവർ സ്റ്റാഫ് അല്ലെങ്കിൽ അവരെയും കൂടി സാലറി ഞങ്ങൾ മേടിച്ചു കൊടുക്കണം. അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളോ പെട്ടു. ഇനിയും കയറുന്ന ആൾക്കാരെ ഞങ്ങളായിട്ട് മനഃപൂർവ്വം പറ്റിക്കാൻ നിൽക്കണ്ടേ? അത് കാരണം ഞങ്ങൾ ആരും എടുത്തിട്ടില്ല, ഒരാൾ പോലും എടുത്തിട്ടില്ല. പക്ഷെ അവർ പറയണത് ഞങ്ങളുടെ കൂടെ അടുത്ത ആഴ്ച വന്നിട്ട് അവർ ഇവരെയും കൂടി പോയി ഞങ്ങൾ ചെല്ലുക, എന്നിട്ട് ഒന്നെങ്കിൽ അവർ ചെക്ക് തരാല്ല എന്നുണ്ടെങ്കിൽ ആയിട്ട് റിട്ടേൺ എടുക്കുക. അപ്പം ആ മാഡം പറയും ആയിട്ട് റിട്ടേൺ എടുത്തു കഴിഞ്ഞാൽ കമ്പനിക്ക് നഷ്ടം വരണ പോലെയായി, അപ്പം നിങ്ങളുടെ സാലറി കിട്ടുമെന്ന് സംശയമാണ്. അതെങ്ങനെ ശരിയാവും? ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാടുപെട്ടിട്ടാണ് ഈ 70,000-ത്തിന് 30,000-ത്തിന് 1,00,000, 2,00,000 ഒക്കെ എത്തിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ടും ഞങ്ങൾക്ക് സാലറി ഇല്ലാന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവുക? നിങ്ങൾക്ക് എത്ര രൂപയായിരുന്നു ഓഫർ ചെയ്തിരുന്നത്? ഓഫർ 25-ാണ് ആദ്യം 30 പറഞ്ഞേ, എന്നിട്ട് ചവിട്ടി താത്തി 25-ാക്കി, എന്നിട്ടും ചവിട്ടി ലാസ്റ്റ് 20-ആയി 22-ആയി. അപ്പം ഞങ്ങൾ പറഞ്ഞു ഓക്കെ എന്നാൽ ശരി, ഞങ്ങൾ അതും ചെയ്യാം. ഇപ്പം നമ്മുടെ കമ്പനിക്കാണ്, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ ഒരു ജോലി നമ്മൾ വേഗം പോവാൻ വേഗമായിരിക്കും, അവനെ കിട്ടാൻ നല്ലവണ്ണം കഷ്ടപ്പാടുണ്ട്. എന്നാൽ ശരി ഞങ്ങൾ നിൽക്ക, ഒരുമിച്ച് നിൽക്കാമെന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഓ ഞങ്ങളുടെ സാലറിയുടെ സമയം അടുക്കുമ്പോൾ ഈ മാഡത്തിന് അനുസരിച്ചൊരു ഇതുണ്ട്, ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റി ഒരാഴ്ച 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഗ്രൂപ്പ് ഇടുക, എന്നിട്ട് വീണ്ടും ഓരോരുത്തർ എന്തെങ്കിലും ആ മാഡത്തിനോട് ഇതല്ല എന്തിനാ അവർ റിമൂവ് ചെയ്തെന്ന് ചോദിക്കുമ്പോഴേക്ക് ആ റിമൂവ് ചെയ്ത് എന്തിനാ ചോദിച്ചാൽ ആ ആളവർ റിമൂവ് ചെയ്യുക, ഒരു ഫ്രോഡ് കളിക്കുക മാഡം. കറക്റ്റ് ഞങ്ങൾക്ക് സാലറി തരാം പറയണതല്ല പിന്നെ പറയണത്. ഇവർ ആദ്യം ഞങ്ങളോട് പറഞ്ഞു, ഇപ്പൊ ഇവർ പോലീസ് സ്റ്റേഷൻ പറഞ്ഞു എന്താ വെച്ചാൽ ഞങ്ങൾ 6-ാം തീയതി നേരത്തെ കൊണ്ട് പരാതി കൊടുത്ത് 10-ാം തീയതിയാണ് സാലറി എന്ന്. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു 10-ാം തീയതി സാലറി കിട്ടൂലെന്ന്. കാരണം ഇവരിപ്പോ പറയണത് പിന്നെ പറയൂല.
ഇവര് നമ്മളെടുത്ത സ്റ്റാഫുകൾ ഇവർ അറിയില്ലെന്നാ പറയണേ. കാരണം ഇവര് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? റെക്കോർഡ് ഉണ്ട്, ഞങ്ങൾക്ക് അതിനുവേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇവര് അയച്ചേക്കണ ആദ്യത്തെ മെസ്സേജ് വിട്ട് അവരുടെ വോയിസ് കോളും അടക്കം എല്ലാം ഞങ്ങള് വെച്ചിട്ടുണ്ട് വർക്ക് ചെയ്തടക്കം. ഇപ്പൊ ഞങ്ങളുടെ സ്റ്റാഫുകൾ, ഞങ്ങൾ അപ്പോയിന്റ് ചെയ്ത സ്റ്റാഫുകൾ അറിയില്ല, അവരുടെ സാലറി അറിയില്ല. പിന്നെ ഇവരിപ്പോ ഒരു എംപ്ലോയി ആണെന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കണേ. കാരണം അവരിപ്പോ ഒരു എംപ്ലോയി, പിന്നെ ഞങ്ങൾ ആരോട് ചോദിക്കും ഇതിന്റെ? ഞങ്ങളെ പരിചയപ്പെടുത്തുമ്പോ ആള് ZSM ആണ് പറഞ്ഞത്, നിങ്ങളുടെ എല്ലാ സാലറും ഞാൻ മേടിച്ചു തരുന്നുണ്ട്, അത്രയും നല്ല കമ്പനിയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് വർക്ക് ചെയ്തോളൂ, നിങ്ങൾ എത്ര സ്റ്റാഫിനെ വേണമെങ്കിലും എടുത്തോ, അവര് പറയണ സാലറി നിങ്ങൾ കൊടുത്തോ എന്നൊക്കെയാണ് ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. ഇപ്പൊ സാലറി കൊടുക്കണ സമയം അപ്പൊ ഇവര് പറഞ്ഞത് ആ പത്മജ എന്ന് പറഞ്ഞ കുട്ടിക്ക് ഞങ്ങള് എടുത്ത സ്റ്റാഫിനെ ഒന്നും ഇവർക്ക് അറിയില്ല. പിന്നെ ഞങ്ങളായിട്ട് എടുത്ത സ്റ്റാഫുകളൊക്കെ ഇവർ പറയണത് ഞാൻ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല, എനിക്ക് ഇവരായിട്ട് ഒരു ബന്ധമില്ല. ഇവർ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് ആ പിള്ളേർക്ക് വരെ മെസ്സേജ് അയച്ചത് ആ ഗ്രൂപ്പുകളിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഇവര് ഇപ്പോഴാണ് ഇവർ പറയണത് അറിയില്ല എന്ന്, ഈ കുട്ടീനെ ഒന്നും അറിയില്ല എന്നാ പറയണത് ഇവര്. ഈ ഞാനിവിടെ കരൂരിലുള്ളത്, ഞാനിവിടെ കയറിയിട്ട് ഒരു മാസമായി. പിന്നെ അവര് ഇവിടെ വന്ന് കയറിയപ്പോ അവരെന്നെ നോക്കി പറയുക ഞാൻ ആരാന്ന് പോലും അറിയത്തില്ല, ഇവരാണ് എന്നെ നോക്കി ഇതെല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തത്. ഇപ്പൊ പറയുന്ന എന്നെ ആരാന്ന് പോലും അറിയത്തില്ല എന്നാ പറയുന്നത്. ഇവിടെ കച്ചേരി പുല്ലേപ്പടിയുടെ അവിടെ കേരള ബ്യൂട്ടീൻ്റെ അവിടെയാണ് ഞാൻ വർക്ക് ചെയ്തത്. അവരെന്നെയാണ് അങ്ങോട്ട് വിട്ട് എന്നെ ചെയ്തത്. പക്ഷെ ഇപ്പം അവർ പറയുന്നത് എന്നെ ആരാന്ന് പോലും കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. പിന്നെ ബാദുഷ നീയാന്ന് പറഞ്ഞ സാറാണ് ഞാൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. അവരും എന്നെ പറയുന്നത് അറിയില്ല എന്നാണ് പറയുന്നത്, എനിക്ക് സാലറി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് ബാദുഷ നീയാസ് ആയിരുന്നു, വനിതാ മേളയിലായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലോഞ്ചിങ്, ഈ പ്രൊഡക്റ്റിൻ്റെ ലോഞ്ചിങ് വനിതാ മേളയിലായിരുന്നു. അവിടെ വെച്ചാണ് ഇൻ്റർവ്യൂ നടത്തിയത്. ബേസിക് സാലറി 20 തരാമെന്ന് റഫീനെ എന്നോട് ഡയറക്റ്റ് പറയുകയും ചെയ്തു, കോള് വിളിച്ച് പറയുകയും ചെയ്തു. എല്ലാത്തിൻ്റെയും പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പം പറയുന്നത് ബേസിക് ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു മീറ്റിംഗ് ഞങ്ങൾക്ക് വേണ്ടി ഈ കഴിഞ്ഞ ആഴ്ച 5-ാം തീയതി അറേഞ്ച് ചെയ്തായിരുന്നു. അവിടെ വെച്ച് ഈ ബേസിക് തരില്ല, സാലറിയെ തരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു ധൈര്യത്തിന് ഇവിടെ വന്ന് കംപ്ലയിൻറ്റ് ചെയ്തത്. എന്നിട്ടിപ്പം ഞങ്ങൾ ഒരാളെ അറിയില്ല, ഞങ്ങളെല്ലാവരും ഇൻറ്റർവ്യൂ ചെയ്തത് ഇപ്പം BS ആരും കണ്ടിട്ടില്ല. അങ്കിത്ത് പ്രവീൺ എന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ ഓണറും ഒക്കെയാണ്, അവരാണെന്നും പറഞ്ഞിട്ടാണ്. ഞങ്ങൾ കണ്ടിട്ടും കൂടിയില്ല അവരെ. ഞങ്ങൾക്ക് പറഞ്ഞ സാലറി, അതുപോലെ തന്നെ ഞാൻ ഒരുപാട് അച്ചീവ് ചെയ്തതാണ്, ഇപ്പം ഇൻസെൻറ്റീവ് ഇല്ല, ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ഞങ്ങളിപ്പോ ഒരു 3-4 തവണ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പോലീസുകാർ പറയണത് ഇങ്ങനെ സാലറിയുടെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പോലീസുകാർ പറയുന്നത്. ഡയറക്റ്റ് ലേബർ കോർട്ടിൽ പോകാനായിട്ടാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ലേബർ കോർട്ടിലൊക്കെ പോയാൽ തന്നെ അറിയാലോ നമുക്ക് പെട്ടെന്നൊന്നും. ലേബർ കമ്മീഷനിൽ പോയി ഞങ്ങൾ പരാതി കൊടുക്കുന്ന സമയത്ത് അവര് ഇവരെ വിളിച്ചായിരുന്നു. ഇവര് വിളിച്ച സമയത്ത് അവര് പറയുന്നതും ഇതുപോലെ തന്നെയാണ്, ഞങ്ങൾ കൊടുത്തോളാം, ഇന്ന ഡേറ്റ് അല്ലേ ഇവർ നേരത്തെ കൊണ്ട് പരാതി കൊടുത്തത്. അതായത് ഇവർക്കൊന്നും ഇവരൊന്നും അല്ല, ഇവരൊരു എംപ്ലോയി എന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കണേ.